ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക പതിനേഴാം ലോക്സഭ ഇന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പിരിച്ചുവിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എ യുടെ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം അമിത്ഷാ നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു മന്ത്രിസഭാ യോഗത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജിക്കത്ത് സമർപ്പിച്ചു രാജി സ്വീകരിച്ച രാഷ്ട്രപതി പ്രധാനമന്ത്രിയോടും കേന്ദ്രമന്ത്രിമാരോടും അടുത്ത സർക്കാർ രൂപീകരിക്കും വരെ ഭരണത്തിൽ തുടരാൻ നിർദ്ദേശിച്ചു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞതോടെ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ സജീവമാക്കി രാഷ്ട്രീയ കക്ഷികൾ ന്യൂഡൽഹിയിൽ ചേർന്ന പ്രത്യേക എൻ ഡി എ യോഗം നരേന്ദ്രമോദിയെ നേതാവായി ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ എൻ ഡി എ ഘടക കക്ഷി നേതാക്കൾ പങ്കെടുത്തു തെലുഗുദേശം പാർട്ടി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു ജെ ഡി യു അധ്യക്ഷനും ബിഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ എൽ ജെ പി രാംവിലാസ് പക്ഷം അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ തുടങ്ങി പ്രമുഖ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ദരിദ്രർ സ്ത്രീകൾ യുവാക്കൾ കർഷകർ ദുർബല വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമത്തിനായി സഖ്യം നിലകൊള്ളുമെന്ന് എൻഡിഎ യോഗം പ്രമേയം പാസാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളില് വിജയം നേടിയാണ് എന്ഡിഎ മൂന്നാം തവണയും ഭരണ തുടര്ച്ച ഉറപ്പാക്കിയത് ഇരുന്നൂറ്റിനാല്പത് സീറ്റുകളിൽ വിജയം നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്ഡിഎ നിയുക്ത എം പിമാരുടെ യോഗം വെള്ളിയാഴ്ച ന്യൂഡൽഹിയില് ചേരും സർക്കാർ രൂപീകരണം മുന്നിൽ കണ്ട് ന്യൂഡൽഹിയിൽ ഐ എൻ ഡി ഐ സഖ്യ കക്ഷികൾ യോഗം ചേർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ നഷ്ടത്തിനൊപ്പം ധാർമിക പരാജയവും വെളിവാക്കുന്നതാണ് ജനവിധിയെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൂല്യങ്ങളോടുള്ള മൌലിക പ്രതിബദ്ധത പങ്കെടുത്ത എല്ലാ കക്ഷികളെയും ഐ എൻ ഡി ഐ സഖ്യം സ്വാഗതം ചെയ്യുന്നുവെന്നും ശ്രീ ഖർഗെ യോഗത്തിൽ വ്യക്തമാക്കി കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽഗാന്ധി പ്രിയങ്കാ ഗാന്ധി സമാജ്വാദി പാര്ട്ടി നേതാവ് അഖിലേഷ് യാദവ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് സിപിഐഎം നേതാവ് സീതാറാം യെച്ചൂരി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചരിത്ര വിജയം ആഘോഷമാക്കാനൊരുങ്ങി ബി ജെ പി ഇതിന്റെ ഭാഗമായി വിജയക്കൊടി പാറിച്ച സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വൻ സ്വീകരണം നൽകി തൃശൂരിനെ കിരീടമായി കണ്ടുകൊണ്ട് ഏറ്റെടുക്കുമെന്ന് വിജയിച്ചതിന്റെ സാക്ഷ്യപത്രം കളക്ടറിൽ നിന്ന് ഏറ്റുവാങ്ങി അദ്ദേഹം പറഞ്ഞു തൃശൂർ സ്വരാജ് ഗ്രൌണ്ടിൽ പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയിൽ അദ്ദേഹം സംബന്ധിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ ഉന്നയിച്ച വിഷയം ഏറ്റവും പ്രാധാന്യമുള്ളതാണെന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ തൃശൂർ ഡി സി സിയോട് വിശദീകരണം തേടുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് അറിയിച്ചു പാർട്ടി എല്ലാ വസ്തുതകളും പരിശോധിക്കുമെന്നും കെ മുരളീധരൻ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകേണ്ട ആളല്ലെന്നും ശ്രീ സുധാകരൻ പറഞ്ഞു ദേശീയ നേതാക്കളടക്കം പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നെന്നും ബൂത്ത് പ്രവർത്തനത്തിലും വോട്ട് ചേർക്കുന്നതിലും വീഴ്ചയുണ്ടായെന്നും കെ മുരളീധരൻ പ്രതികരിച്ചിരുന്നു ഡൽഹി ദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഇടക്കാല ജാമ്യാപേക്ഷ കോടതി തള്ളി അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഏഴു ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം ഡൽഹി റൌസ് അവന്യൂ കോടതിയിലെ സ്പെഷ്യൽ ജഡ്ജ് കാവേരി ബവേജയാണ് ഹർജി തള്ളിയത് ഡൽഹി മുഖ്യമന്ത്രിയുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കോടതി തീഹാർ ജയിൽ അധികൃതരോട് നിർദ്ദേശിച്ചു കേജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി മറ്റന്നാൾ വാദം കേൾക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള റവന്യൂ റിക്കവറി നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ബില്ലിന് സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി നികുതി കുടിശ്ശികയുടെ പലിശ ഈടാക്കുന്നത് കുറയ്ക്കുക ജപ്തി വസ്തുവിന്റെ വിൽപ്പന വിവരങ്ങൾ ഓൺലൈനായി പ്രസിദ്ധപ്പെടുത്തുക റവന്യൂ റിക്കവറിയിൽ തവണകൾ അനുവദിക്കാൻ സർക്കാരിന് അനുമതി നൽകൽ തുടങ്ങിയവയാണ് ബില്ലിലെ പ്രധാന ഭേദഗതികൾ കേരള തീരത്ത് ഈ മാസം പത്ത് മുതൽ അടുത്ത മാസം മുപ്പത്തി ഒന്ന് വരെ അൻപത്തിരണ്ട് ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്താനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാനും മന്ത്രിസഭ അനുമതി നൽകി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പ് ഇന്ന് ഏഴ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് അഞ്ച് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മറ്റന്നാൾ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്